అమ్మకి మెలడీలోకి స్వాగతం. నమస్కారం. അമ്മ പാടിയ പാട്ടുകൾ ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ മനസ്സിൽ വരും. അറിഞ്ഞു അറിയാതെ അതിൽ പലതും ഭാസ്കർ മാസ്റ്ററുടെയും ബാബുരാജിൻ്റെയും കോമ്പിനേഷനാണ്. തറവാട്ടമ്മ എന്ന ചിത്രത്തില് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി നല്ല മെലഡിയാണ് നല്ല പാട്ട്. ആ പാട്ടെന്ന് പറച്ചൊന്നും മുളാവുന്ന മൗനത്തിൻ്റെ സംഗീതം മലയാളിയെ കേൾപ്പിച്ചതാണ് അമ്മ. ഭൂവച്ചൽ കാതറിൻ്റെ അതിപ്രശസ്തമായ അതിമനോഹരമായ മൗനമേ എന്ന പാട്ട്, കവിതയിൽ കവിത വിരിയിക്കുന്ന സംഗീതമുള്ള എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ ആ പാട്ടൊന്ന് പാടിയാലോ മാം? വളരെ നന്നായിട്ട് ചെയ്തു. രാധാകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും ആ അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം ഈ പാട്ടിനെ പറ്റിയും അമ്മ പാടിയതിനെ പറ്റിയും എപ്പോഴും 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 പറയും. അതിന് മുൻപ് ഒരു പ്രാവശ്യം ആൽ ഇന്ത്യ റേഡിയോയിലെ അവരുടെ മ്യൂസിക്കിലെ ഞാൻ പാടി. ലളിത സംഗീതം നല്ല പാട്ടാണ്, അതിവിടെ ഓർമ്മയില്ല. പക്ഷെ ഇത് ഫിലിമിലെ ഇത് പാടി, നാഥ നീ വരും, അത് അവാർഡ് കിട്ടിയ പാട്ട്. നല്ല നല്ല സംഗീതം ചെയ്തു. മൗനത്തിൻ്റെ സംഗീതം ഇത്രയും മതിയല്ലേ? ആരോ ചില പേർ പറഞ്ഞു, മൗനമേ എന്ന് എന്തിനെ അങ്ങനെ വല്ലത് മൗനമേ എന്തിനു പാടി അങ്ങനെ എന്ന് ചോദിച്ചു. മൗനത്തിൽ നമ്മൾ സൈലൻ്റായിട്ടിരുന്ന് അങ്ങനെ വേളമുണ്ടാക്കും, ഭഗവാനെ മനസ്സിൽ തന്നെ അങ്ങനെ ആയിട്ട് വിളിക്കും, അറിയുമോ? സൗണ്ട് ഇല്ലാതെ. അതിന് മൗനത്തിൽ ഞങ്ങൾ അങ്ങനെ വിളിച്ചു. നിറയും മൗനമേ, എന്താണ് ഈ മൗനം? അങ്ങനെ അല്ലേ? അതെ, അതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു, വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു ചൊല്ലും ഉണ്ടമ്മ, ഇഫ് സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന് പറയില്ലേ. അതുപോലെ ആ നിശബ്ദതയിലുണ്ടൊരു ഗാംഭീര്യം, നിശബ്ദതയിലുണ്ടൊരു സംഗീതം അല്ലേ? ആ സംഗീതമാണ് ശരിക്കും ഈ വരികളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ കൊണ്ടുവന്നത്, അത് തന്നെയാണ് അമ്മ പാടിയതും. അത് മൗനം നിറഞ്ഞപ്പോൾ ഒരുമാതിരി വെറി ഒരു ഇത് വരും നമുക്ക്. അതെ, മൗനത്തിനുള്ള ശക്തി ശബ്ദത്തിലില്ല. കഷ്ടമായിട്ടിരുന്നു മൗനമേ എന്തിനെ ഇങ്ങനെ മനസ്സ് എങ്ങനെ വിളിക്കും അല്ലേ? ഇപ്പൊ സിംഫണിയിൽ തന്നെ അമ്മ, സിംഫണിയില്ല, ഇപ്പൊ ബെഥോവന്റെ സിംഫണിയില് അല്ലെങ്കിൽ മൊസാർട്ടിന്റെ സിംഫണിയില് എനിക്ക് തോന്നുന്നു ആ സിംഫണിയുടെ ഏറ്റവും ക്രിസെൻഡോയിൽ എത്തുമ്പം സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് പിന്നീട് പിന്നെയും പാട്ട് വരുന്നത്. അപ്പൊ ആ ശബ്ദത്തിനുള്ള ഗാംഭീര്യം സംഗീതത്തിനുള്ളേക്കാൾ അപ്പുറമുണ്ട് അല്ലേ?
അതിനെ ഈ പാട്ടിൽ ശരിക്കും അതിന് അതാണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെ അവർ സംഗീതം കമ്പോസ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി മലയാളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പാട്ടാണിത്. അത്രമാത്രം ഹിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ പറയുന്നില്ല ആരും. അതെ, അതല്ലെങ്കിൽ അമ്മ ഈ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, അതായത് മൗനത്തിന് ഇത്രയും വലിയൊരു മൗനമുണ്ടോ? ആ മൗനത്തിന്റെ സംഗീതമാണ് ആക്ച്വലി ഈ പാട്ട് അല്ലേ? സലിൽ ചൗധരിയുടെ പാട്ടുകളൊന്നും നമ്മൾ പാടിയില്ലല്ലോ അമ്മ ഇതുവരെ. സലിൽ ചൗധരിയെ പറ്റി ഒരുപാട് ഒരുപാട് ഓർമ്മയുണ്ടാവും അല്ലേ? സലിൽ ചൗധരി അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഓർമ്മയായിരിക്കുമോ ഇല്ല, ആദ്യമായിട്ട് സ്വപ്നം അതിലെ തന്നെ ഞാൻ പാടി. അതെന്താണ് സ്വപ്നത്തിൽ പാട്ട്? എന്താണ് ശാരിക തന്നെ ആദ്യമായിട്ട് ഞാൻ സലിൽ ചൗധരി പാട്ട് പാടി. അപ്പോൾ അവർ വന്ന് റിഹേഴ്സൽ ഒരു പ്രാവശ്യം, അവർ ഹോട്ടലിലെ താമസിച്ചു ഒരു പ്രാവശ്യം, മദ്രാസിലെ തന്നെ വന്ന് ഒരു ഹോട്ടലിലെ താമസിച്ചു. പിന്നെ എന്നെ ഒരു പ്രാവശ്യം റിഹേഴ്സലിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിലേക്ക് വേണ്ട റിഹേഴ്സൽ ചെയ്യാൻ, അവർക്കൊന്നും ഒബ്ജെക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ, ശരി, വീട്ടിൽ വന്നാൽ ഒരു പ്രാവശ്യം പാട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഒരു ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ പാട്ട് ട്യൂൺ പറഞ്ഞു കൊടുത്തു. ലിറിക് ഇല്ല, ലിറിക് അപ്പോൾ എനിക്ക് കൊടുത്തിട്ടില്ല, ട്യൂൺ മാത്രം പാടി. അപ്പോൾ റെക്കോർഡിങ് നേരെ പോയി. പോയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇത് ഈ പാട്ടിനെ പറ്റി, ഇതെങ്ങനെ തത്തക്കാരൻ വേറെ, അവർ കൊടുത്ത ലിറിക് തത്തക്കാരൻ വേറെ ആയിട്ടിരുന്നു. ഇങ്ങനെയാണ് തത്കാരം. ഇവർ കൊടുത്ത പാട്ട് മാതളപ്പൂ എന്ന് കൊടുത്തു. സെക്കൻഡ് ലെറ്റർ തന്നെ ഇതിലെ ദീർഘം വരുന്നു. തട്ടട്ടാൻ വന്നാൽ മദളപ്പു പോലൊരു മനസ്സം ഞാൻ ഇന്നു കണ്ടു, കരും കാണതപ്പൂടി ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരുന്നാൽ മലയാളം കുറച്ച്, അപ്പോൾ എനിക്ക് മലയാളം കുറച്ച് അറിയും, ഇല്ലെങ്കിൽ എത്ര ശ്രമം അല്ലേ, അങ്ങനെ ഞാൻ പാടും. ഇങ്ങനെ മദാളപ്പൂ എന്നാൽ നന്നായിട്ടില്ലേ, കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നൊന്നു അത് ദാറ്റ് ഈസ് മൈ തത്തക്കാരം അങ്ങനെ വരണം, മദാളപ്പൂ അങ്ങനെ പാടണം. അവർ വന്നാൽ നന്നായിരിക്കും, അവരില്ല റെക്കോർഡിങ്ങിലെ, അത് തന്നെ പ്രോബ്ലം, അവർ വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പാടിയാലോ തെറ്റാകുമല്ലേ. മദാളപ്പൂ പോലൊരു മനസമൻ പാടിയാൽ ആരും കാണാതെ, അപ്പോൾ എന്നെ പാടാൻ നന്നായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശരിയില്ല, നിങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്യോ. അവർക്ക് മനസ്സിലായില്ല, പാവം, അതേ ഹിന്ദിയല്ലേ, അവർക്ക് മലയാളി അല്ലല്ലോ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എൻ്റെ തത്കാരം അങ്ങനെ ഉണ്ടല്ലോ. തത്കാരം ഇരുന്നാലും കുറച്ച് മാറ്റി നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ പാടാം, ഒരു പ്രാവശ്യം കേൾക്കൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് മാതളപ്പു പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ആരും തെറ്റായിട്ടൊന്നും മനസ്സിലെടുക്കാതെ വളരെ താങ്ക്സ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇല്ല അങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ പാടണം, എന്നാൽ എന്ത് ചെയ്യും, എനിക്ക് മലയാളം കുറച്ചുകൂടെ അറിയില്ല എന്നാൽ ഞാൻ അങ്ങനെ പാടും, മദളപ്പൂ തന്നെ ഞാൻ പാടും അല്ലേ. അത് ലിറിക് റൈറ്റർ എപ്പോഴും റെക്കോർഡിങ്ങിൽ ഇരുന്നാൽ നല്ലത്. അറിയാത്തവർ ഇരിക്കുമ്പോൾ അറിഞ്ഞവർ ലിറിക് റൈറ്റർ ഇരുന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പാവം അവർക്ക് ഏതോ സം പ്രോബ്ലമോ ഇല്ല, ഇവർ വിളിച്ചിട്ടില്ല, പ്രൊഡ്യൂസർ അറിയില്ല, വരാൻ പറ്റില്ല. അതാണ് എങ്ങനെയോ ആ സോങ് വളരെ പോപ്പുലറായി. അതുപോലെ അവരുടെയും ഏറ്റവും വലിയ കോമ്പിനേഷൻ അവരെയായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എന്നെ തന്നെ തെറ്റു പറയും, മ്യൂസിക് ഡയറക്ടർ എങ്ങനെ ചെയ്താലും ലിറിക് റൈറ്റർ എന്തെങ്കിലും ചെയ്താലും എന്താണ് ഇങ്ങനെ പാടി ജാനകി,
മാതളപ്പൂ എന്ന് എന്താണ് ഇങ്ങനെ പാടി എന്ന് എന്നെ തന്നെ കുറ്റം പറയും. മാതളപ്പൂവിന്റെ ഭംഗി മുഴുവൻ പോവും, മദ്ദളമായി പോവും. അതെ, പറഞ്ഞ അങ്ങനെ വേണ്ട ഇങ്ങനെ പാടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പാവം അവർ നല്ല മനസ്സിലേ ആക്സെപ്റ്റ് ചെയ്തു. അത് തന്നെ ഹിസ് ഗ്രേറ്റ്നെസ്. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്സിലാണ് മലയാളത്തിൽ എത്ര മനോഹരമായിട്ടുള്ള പാട്ടല്ല. അതും സെയിം കോമ്പിനേഷൻ, ഒ എൻ വി കുറുപ്പും മഴവിൽ കൊടി കൂടെ അതിലെ പാടി. അതിലെ കൂടെ ഒരു പ്രോബ്ലം വന്നു മഴവിൽ കൊടി റെക്കോർഡിങ്ങിലെ കാണാക്കുയിലെ. അത് കൂടി ഞാൻ പറഞ്ഞു ആദ്യം എന്തിനാ അവരെങ്ങനെ കമ്പോസ് ചെയ്തു. കാണാക്കുയിലെ അങ്ങനെ സ്വെല്ലായിട്ട് വരണം, ആ റെക്കോർഡിങ്ങില് വരുന്നില്ല. കാണാക്കുയിലെ അങ്ങനെ ഒരേ ലെവലായിട്ട് വരുന്നു. കുയിലിനും ഏത്തണം, അവർ വന്ന് എനിക്ക് പറയുന്നു കുയിലിന് ജലദോഷം വന്നിരിക്കുന്നു അല്ലേ, കുറച്ച് കുയിലെന്നുമ്പോൾ അങ്ങനെ വാല്യം വരണം, അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ പാടുന്നു. എന്നാൽ ഇവർ പിന്നെ ഉള്ളിൽ പോയി കേട്ടാലും അവർ അവിടെ വരുന്നില്ല. എന്ത് ചെയ്യണം, ഞാൻ പാടുന്നു, എനിക്ക് മനസ്സ് വളരെ വേദനയായി. എന്താണിത്, പിന്നെ ഞാൻ വിളിച്ചു നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് എൻ്റെ മുൻപിൽ നിന്ന് കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉള്ളിൽ വന്ന് വോയിസ് റൂമിലെ വന്ന് വോയിസ് റൂമിൽ അമ്മ പാടുന്ന റൂമിൽ വന്നപ്പോൾ അവർ മുൻപിൽ ഞാൻ പാടി. കാണാക്കുയിലേ പാടു പാടു നീ ഇങ്ങനെ പാടിയപ്പോൾ പറയുന്നു ഇതിനെന്നാൽ ചില എന്താകുമെന്നാൽ അതേതോ കംപ്രസറോ അതെന്ത് ചെയ്യുന്ന ലോ എല്ലാം ലോ പതുക്കെ പാടിയതെല്ലാം മേലെ വരും, അല്ലെങ്കിൽ വല്ലാതായിട്ട് പാടിയാലെല്ലാം കുറയും. അപ്പോൾ ഈവനാകും, നമ്മ കൊടുത്ത മാഡുലേഷൻ എല്ലാം വരുന്നില്ല. അങ്ങനെ സ്വെല്ല് കൂടെ ഈ കീബോർഡിലെ അങ്ങനെ വരണോ എന്ന് പറഞ്ഞാൽ വരും. എന്താണ് അവരയോ ഞാൻ വായിക്കുന്നു പറയോ, കീബോർഡ് പ്ലെയർ ഒന്നും കിട്ടുന്നില്ല. മ്യൂസിക് ഡയറക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അയ്യോ എന്തിനാ ഇങ്ങനെ വരുന്നില്ല എന്ന് കാണണം അല്ലേ, റെക്കോർഡിസ്റ്റ് കണ്ട് എന്തിനാ ചെയ്യണോ അങ്ങനെ. ഓ ഇങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ എന്ത് ചെയ്യണം, എന്തായി, എന്ത് പറ്റി, എന്തിനാ വരുന്നില്ല, യോജന ചെയ്യണം, അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ കാണാക്കുയിൽ അങ്ങനെ ആയിരിക്കും, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ റിലീസായി. ആ ഇത് കൂടുതലായിട്ട് വാല്യം വന്നു ഒന്നുമില്ല, ഞാൻ പാടി പക്ഷെ വരുന്നില്ല, അങ്ങനെ അങ്ങനെ റെക്കോർഡായി പോട്ടെ. പക്ഷേ ഒടുക്കം വന്നപ്പോഴും എങ്ങനെയായിരുന്നു, അദ്ദേഹത്തെ കേട്ടിട്ട് പിന്നെ കറക്റ്റ് ചെയ്തില്ല, ഒന്നും വന്നില്ല. ആരെന്ത് ചെയ്യും, റെക്കോർഡിങ്ങിൽ അങ്ങനെ വരുന്നു ആണല്ലേ. അപ്പൊ നമുക്ക് ശരിയായ പാടിയാലും വന്നിട്ടില്ല, അവർ കോംപ്രമൈസ് ആയി അത്ര തന്നെ. നമുക്ക് ശരിയമ്മ, അപ്പൊ നമുക്ക് ശരിക്കുള്ള കാണാക്കുയിലിനെ ഒന്ന് പാടാം. അവിടെ അന്ന് അന്ന് കേൾക്കാത്ത ആ കാണാക്കുയിലിനെ നമുക്ക് ഇപ്പോഴേ കേൾപ്പിക്കാം അല്ലേ. ഇവിടെ റെക്കോർഡിങ്ങില് കറക്റ്റ് ആയിട്ട് ഞാൻ പാടിയത് പാടിയത് പോലെ അതുപോലെ വരും. വരുമോ? തീർച്ചയായിട്ടും സപ്രസ് ആകുന്നില്ല. ഇല്ല ഇല്ല.